ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, 1 കിലോ ബീഫ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ബീഫ് കറി തയ്യാറാക്കുന്നത് കുക്കറിലാണ്. കുക്കർ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറമൊന്ന് ചെറുതായി മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് ലോക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ബീഫിലുള്ള വെള്ളം മുഴുവൻ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ബീഫിലുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ബീഫ് കുക്കായി വരാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6 വിസിൽ വരുന്നത് വരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 6 വിസിൽ കേട്ടിട്ടുണ്ട്. 6 വിസിൽ കേട്ടതിന് ശേഷം, പ്രഷർ കംപ്ലീറ്റ്ലി പോയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ്. ബീഫ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് നോക്കി പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ കറിയെല്ലാം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. Thank you.